പി സി സിയിൽ പരമാവധി അൻപത് ഭാരവാഹികളെ മാത്രം നിയമിക്കാൻ സാധ്യത ഇരുപത്തി ജനറൽ സെക്രട്ടറിമാരെയും ഇരുപത് സെക്രട്ടറിമാരെയും നിയമിക്കുന്നത് ഇപ്പോൾ പരിഗണനയിൽ ജംബോ കമ്മിറ്റിയും വൈസ് പ്രസിഡന്റ് പദവിയും ഉണ്ടാകില്ലെന്ന് സൂചന വിശദാംശങ്ങളുമായി ടോം കുര്യാ കൊച്ചിയിൽ നിന്ന് ചേരുന്നു ടോം ഇങ്ങനെ ചില സൂചനകളുണ്ടോ ഇതൊക്കെ കോൺഗ്രസിൽ സാധ്യമാകുമോ കാര്യം ഒരുപാട് ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോൾ ജംബോ കമ്മിറ്റികൾ ഒരു യാഥാർത്ഥ്യമായിരുന്നു കഴിഞ്ഞ കാലത്തൊക്കെ തന്നെ എസ് കെ തീർച്ചയായും കാരണം കഴിഞ്ഞ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ കമ്മിറ്റിയിൽ മുന്നൂറ് അംഗ ഭാരവാഹികളാണ് ഉണ്ടായിരുന്നത് നൂറ്റി നാൽപ്പത് കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗങ്ങളും തൊണ്ണൂറ്റിയാറ് സെക്രട്ടറിമാരും ജനറൽ സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരായമാരുമായി നാൽപ്പത്തി ആറ് ഭാരവാഹികളുമാണ് ഉണ്ടായിരുന്നത് ആകെ മുന്നൂറ് ഭാരവാഹികളുണ്ടായിരുന്നു അത് വലിയ തോതിലുള്ള ജംബോ കമ്മിറ്റിക്കെതിരെ ശക്തമായ പ്രതിഷേധമായിരുന്നു കോൺഗ്രസിനുള്ളിലും അണികൾക്കിടയിലും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കെ പി സി സി അധ്യക്ഷ പദവി അധ്യക്ഷനായി തന്നെ പ്രഖ്യാപിച്ചതിനു ശേഷം തന്നെ കെ സുധാകരൻ ആദ്യം പറഞ്ഞത് ജംബോ കമ്മിറ്റികൾ ഉണ്ടാകും എന്ന വ്യക്തമായ സൂചനകൾ നൽകിയിരുന്നു അതായത് ഒരു സെമി കേഡർ സംവിധാനത്തിലേക്ക് കോൺഗ്രസ് മാറുമെന്ന് അദ്ദേഹം ഇന്നലെ കണ്ണൂരിലെത്തിയ ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴും കെ സുധാകരൻ വ്യക്തമാക്കിയിട്ടുണ്ട് പരമാവധി അൻപത്തി ഒന്നംഗ കെ പി സി സി കമ്മിറ്റി അതായത് അധ്യക്ഷനുൾപ്പെടെ അൻപത്തി ഒന്നംഗ കമ്മിറ്റി ഇരുപത്തിയഞ്ച് ജനറൽ സെക്രട്ടറിമാരും ഇരുപത് സെക്രട്ടറിമാരും മാത്രം ഉണ്ടാകുമെന്ന സൂചനകളാണ് നൽകുന്നത് വൈസ് പ്രസിഡന്റ് പദവി ഉണ്ടാകില്ല എന്നും ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട് അതായത് കെ പി സി സി ഭാരവാഹികളെ തീരുമാനിക്കാൻ ഗ്രൂപ്പിന്റെ പ്രാതിനിധ്യമായി നോക്കുന്നത് കൃത്യമായ മെറിറ്റ് മാത്രം പ്രവർത്തിക്കുന്നവർക്ക് മാത്രമായിരിക്കും ഇതിൽ പരിഗണന നൽകുക മാത്രമല്ല ഈ കെ പി സി ഭാരവാഹികളെ കൂടാതെ ചില ഉണ്ടാകും അച്ചടക്ക സമിതികൾ അത്തരം ചില സമിതികൾ ഉണ്ടാകും അതുമാത്രമല്ല ഡി സി സി കെ പി സി സി പുനഃസംഘടനയ്ക്കൊപ്പം തന്നെ ഡി സി സി പുനഃസംഘടനയും ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് അത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട് ഡി സി സി പ്രസിഡന്റുമാരെ നിയമിച്ച ശേഷം ഡി സി സി ഭാരവാഹികൾ ഡി സി സി കമ്മിറ്റി പുനഃ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി അഞ്ചംഗ കമ്മിറ്റികൾ രൂപീകരിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അതായത് കഴിവ് മാത്രമായിരിക്കും മാനദണ്ഡം എന്നാണ് കെ സുധാകരൻ നൽകുന്ന സൂചന അതോടൊപ്പം മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരെ പി ടി തോമസ് ടി സിദ്ധിക്ക് കൊടിക്കുന്ന സുരേഷ് ഉൾപ്പെടെ മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരെ നിയമിച്ചിട്ടുണ്ട് ആ മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാർക്കും മേഖലകൾ തിരിച്ച് ചുമതലകൾ നൽകുന്ന കാര്യവും പരിഗണനയിലുണ്ട് കെ അധ്യക്ഷനായി പതിനാറാം തീയതി ബുധനാഴ്ച കെ സുധാകരൻ ചുമതലയേൽക്കും അതിനുശേഷം വർക്കിംഗ് പ്രസിഡന്റുമാരുമായി ചർച്ച നടത്തിയ ശേഷമായിരിക്കും ഏത് രീതിയിലുള്ള ഒരു പുനഃസംഘടന നടപടികളാണ് ഏത് രീതിയിലുള്ള ഒരു ഘടനയാണ് വേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കിയുള്ളൂ നേരത്തെ മുതൽ തന്നെ ഈ കെ പി സി സി വർക്കിംഗ് പ്രസിഡൻ്റുമാർക്ക് മേഖല തിരിച്ച് ചുമതല വേണമെന്ന അഭിപ്രായം നേരത്തെ കെ സുധാകരൻ തന്നെ മുന്നോട്ട് വച്ചിരുന്നു പക്ഷേ അദ്ദേഹം നേരത്തെ വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്നു എന്നാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ഈ വർക്കിംഗ് പ്രസിഡന്റുമാർക്ക് കൃത്യമായ ചുമതലകൾ നൽകിയൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് കെ സുധാകരൻ ഈ മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാർക്കും സംഘടനാ ചുമതല അതോടൊപ്പം തന്നെ മേഖലകൾ തിരിച്ച് ചുമതലകൾ നൽകുന്ന കാര്യവും ആലോചിക്കുന്നത് എസ് കെ എൻ ടോം എൻകോസ് ആണ്